നമസ്കാരം എന്നിവേഴ്സിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിവേഴ്സിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എന്നിവേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് പേര് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്, എന്നോട് ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ മിസ് അത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. അപ്പം അതിലൊന്നുമില്ല, നിങ്ങൾക്കറിയാം സെക്കൻഡറിയുടെ എക്സാമിനേഷൻ 10-ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൽ സീനിയർ സെക്കൻഡറിയുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നും അതോടൊപ്പം തന്നെ സെക്കൻഡറി 10-ാം ക്ലാസ്സിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ അതിൻ്റെ റിസൾട്ട് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ അറിയിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസം NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് 10-ാം ക്ലാസ് NIOS 10-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ +2-ന്റെ അഡ്മിഷൻ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം 10-ാം ക്ലാസ്സിൻ്റെ എക്സാം ക്യാൻസലാക്കി എന്ന് പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, ദെൻ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് സീനിയർ സെക്കൻഡറിക്ക് അപേക്ഷിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് ക്രൈറ്റീരിയ അനുസരിച്ച് 2021 ജൂൺ മാസത്തിൽ സെക്കൻഡറി റിസൾട്ട്, അതായത് ജൂൺ മാസത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള 10-ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് ഉടൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉടൻ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10-ാം ക്ലാസ്സിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ, റിസൾട്ട് വരാനായിട്ടുണ്ട്, അപ്പോൾ അത് ഉടൻ തന്നെ ഡിക്ലെയർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ TMA ട്യൂട്ടർ മാർക്കഡ് അസൈൻമെൻ്റ് സബ്മിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് TMA ലേറ്റ് ഫീ, നിങ്ങൾക്കറിയാം TMA ലേറ്റ് ഫീ, TMA കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് NIOS തരുന്ന ഒരു അവസരമാണ് അല്ലേ. അപ്പോൾ TMA ലേറ്റ് ഫീ, അത് ഒരു സബ്ജക്റ്റിന് 1500 രൂപയാണ് വരുന്നത്, ഒരു സബ്ജക്റ്റിന് 1500 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റും അതോടൊപ്പം തന്നെ അസൈൻമെൻ്റ് എഴുതിയ അസൈൻമെൻറ്റോട് ചേർത്തിട്ട് NIOS റീജിയണൽ സെൻറ്റർ, അതായത് പനമ്പിള്ളി നഗറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ TMA ലേറ്റ് ഫീ ഓൺലൈനായിട്ട് അടച്ച് അതിൻ്റെ റെസിപ്റ്റും അതോടൊപ്പം തന്നെ അസൈൻമെൻറ്റ് എഴുതി ഇതും കൂടെയാണ് നമ്മൾ എവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, NIOS റീജിയണൽ സെൻറ്ററിൽ പനമ്പിള്ളി നഗറിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2021 മെയ് 31 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 2021 മെയ് 31 മുമ്പ് തന്നെ അല്ലെങ്കിൽ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്, ഇങ്ങനെ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇത് വിദ്യാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ശേഷം നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് NIOS അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്നും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കൂടാതെ 2021 ജൂൺ മാസത്തിലേക്ക് ജൂൺ മാസത്തിലെ പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാത്രമേ റിസൾട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജൂൺ മാസത്തെ പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാത്രമേ ഇത് കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ ജസ്റ്റ് പരീക്ഷ ഫീസ് അടയ്ക്കാതെ TMA കൊണ്ട് സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മളെ അവർ കൺസിഡർ ചെയ്യണമെന്നില്ല. അപ്പോൾ പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു എന്താണ് അസൈൻമെൻറ്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ TMA ലേറ്റ് ഫീ അടച്ച് അതിൻ്റെ റിസിപ്റ്റും കാര്യങ്ങളുമായിട്ട് NIOS റീജിയണൽ സെൻറ്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓർത്തുള്ളുക, 2021 മെയ് 31. ഇതാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന കാര്യം. അടുത്ത നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള കാര്യം, എക്സാം ഇതുവരെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടൊന്നും ക്യാൻസൽ ചെയ്തു എന്നോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചുള്ള തീരുമാനം ഒന്നും വന്നിട്ടില്ല. അപ്പം അത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു, ഇതുവരെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നിങ്ങൾക്കറിയാം ദിനംപ്രതി ഓരോ ദിവസവും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത June 1 പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നു, അതിലൊരു തീരുമാനമായിട്ടില്ല. അത് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, CBSEയുടെ എക്സാമും നടന്നിട്ടില്ല, NIOS എക്സാമും നടന്നിട്ടില്ല. CBSE 12-ാം ക്ലാസ്സിൻ്റെ എക്സാം നടന്നിട്ടില്ല, NIOS 12-ാം ക്ലാസ്സിൻ്റെ എക്സാം നടന്നിട്ട്, ഇത് രണ്ടും ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
വിഷയം. കാരണം ഈ ലോകത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യവും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം കഴിഞ്ഞ ബാച്ചിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒക്ടോബർ ബാച്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നീട്ടി, അന്നും കൊറോണ ഇഷ്യൂ ഉണ്ടായിരുന്നു, അന്നും ഇതുപോലെ തന്നെ എക്സാം ക്യാൻസൽ ചെയ്യണം, മെയിൽ അയക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽപ്പുണ്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിലും എനിക്കറിയാം, NIOS റീജിയണൽ സെൻറ്ററിൽ പനമ്പിള്ളി നഗറിൽ പോയിട്ട് പ്രതിഷേധം നടത്തിയതും അത് നമ്മുടെ ന്യൂസുകളിൽ വന്നതും ഒക്കെ ഒരു എന്താണ്, അതൊക്കെ നമ്മളായിട്ട് ഈ പറഞ്ഞപോലെ നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ NIOS എക്സാം ക്യാൻസൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്തതാണ് അങ്ങനെ. അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ എക്സാം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെയിലായിട്ടും കംപ്ലയിൻ്റ് ആയിട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു എക്സാം എന്നത്തേക്ക് നടത്തി, ജനുവരി ഫെബ്രുവരി മാസത്തിൽ എക്സാമിനേഷൻ നടത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും കമ്പയർ ചെയ്യുമ്പോൾ ഇന്നിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണ് കുറച്ചുകൂടെ കൂടുതലാണ് കൊറോണ ഇഷ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ എക്സാം ക്യാൻസൽ ആക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് മാർക്കും കാര്യങ്ങളും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കിൻ്റെ അടിസ്ഥാനം അല്ല, കഴിഞ്ഞ ബാച്ചിൻ്റെ ഒക്കെ മാർക്ക് നിങ്ങൾക്കറിയാം ഏപ്രിൽ മാസത്തിൽ ക്യാൻസൽ ചെയ്തപ്പോൾ ഏത് രീതിയിലായിരുന്നു മാർക്ക് വന്നത്, വേറെ സോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ TMA ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സേ എഴുതുന്നവരുടെ ആണെങ്കിലും കഴിഞ്ഞ മാർക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എങ്ങനെ. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ അതിനനുസരിച്ചുള്ള രീതിയിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എക്സാം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജൂലൈ മാസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നടക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. വേണമെങ്കിൽ നമുക്കും വീഡിയോ ചെയ്യാം എക്സാമിൻ്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ച്, ഇന്നൊരു തീരുമാനം വന്നു, നാളൊരു തീരുമാനം, അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ വെറുതെ നമ്മളങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെയ്യാത്തത്. കാരണം ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പം തീരുമാനം ആവാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് പറയണേന്ന് ഓർത്തിട്ടാണ് വീഡിയോസ് ചെയ്യാതിരിക്കുന്നത്. അപ്പം ഈ എക്സാമിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മളിവിടെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ എക്സാം ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ NIOS ബോർഡിൽ നിന്ന് തീരുമാനം വന്നിട്ടില്ല, അതുകൊണ്ട് എക്സാം ക്യാൻസൽ ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കാതിരിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങളിവിടെ ഇപ്പോൾ നിങ്ങൾ വേറെ ആരോട് വേണമെങ്കിലും, നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ, ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. ഞങ്ങൾ ഇപ്പോഴും ക്ലാസ്സുകൾ തുടരുന്നുണ്ട്, ക്ലാസ്സുകൾ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കതൊരു പ്രശ്നമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. എക്സാം ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ, അതുപോലെ തന്നെ എക്സാം ഉണ്ടെങ്കിൽ എക്സാം എടുക്കുക. പക്ഷേ നമ്മൾ കുട്ടികളോട് പറയുന്നത്, ഇപ്പോഴും നമ്മളിവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നത്, ഇതുവരെ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കി വെച്ചിട്ട് കാണാം, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെ, നിങ്ങളിപ്പോൾ പഠിക്കുക, അതല്ലാതെ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് അല്ലെ അവിടുന്ന് ഒരു ന്യൂസ് കേട്ടു, ഇവിടുന്ന് ഒരു ന്യൂസ് കേട്ടു എന്ന് പറഞ്ഞാൽ എക്സാം നാളെ ക്യാൻസൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലിരിക്കാതെ നിങ്ങൾ പഠിക്കുക. നേരെ മറിച്ചാണ് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അവിടെ പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 10-ാം ക്ലാസ് ആയാലും +1 ആയാലും +2 ആയാലും എക്സാം ക്യാൻസൽ ചെയ്താലും നമുക്ക് ഈ പറഞ്ഞത് നമുക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അത്ര അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഇനി എക്സാം ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ. അപ്പോൾ അതനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം, ക്യാൻസൽ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതല്ലാതെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ പഠിക്കുക, ബാക്കി തീരുമാനം നമുക്ക് അറിയാം. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു June 1st CBSE എക്സാമിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു നടക്കാൻ പോകുന്നത്. കൂടെ തന്നെ അവർ NIOS ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൽ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് June 20th എന്ന് പറഞ്ഞിട്ടുണ്ട്. June 20th NIOS ബോർഡ് ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം എക്സാം ഉണ്ടെങ്കിൽ തന്നെ അത് വിദ്യാർത്ഥികളെ ഇന്നോ നാളെ എന്നുള്ള രീതിയിലല്ല, 15 ദിവസത്തിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും NIOS ബോർഡ് അറിയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുക. അതല്ലാതെ എക്സാം ക്യാൻസൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കാതെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു June 1st രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളും പഠിക്കേണ്ട ടൈമാണ്, നിങ്ങൾ പഠിച്ചോളുക. എക്സാം ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അത് അന്ന് നമുക്കറിയാം, ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ. അതല്ലാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കല്ല, ആ ഒരു സമയത്ത് കിടന്ന് ടെൻഷൻ അടിക്കല്ല. കാരണം അങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം ആ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറഞ്ഞത്, സത്യം പറഞ്ഞാൽ മിസ്സേ പഠിക്കാൻ സമയം കിട്ടിയില്ല, പഠിച്ചില്ല, എക്സാം ഇല്ലെന്നോർത്തോണ്ടായിരുന്നത് എന്നുള്ള രീതി സംസാരിച്ച വിദ്യാർത്ഥികളെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ
നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട. എക്സാം ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞോളാം, എല്ലാ മനുഷ്യരും ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം എല്ലാവരും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം കാര്യങ്ങളും എങ്ങനെ. ഈ NIOS ബോർഡുകാർക്കാണെങ്കിലും അറിയാനായിട്ട് സാധിക്കും, ഇപ്പോഴത്തെ എല്ലായിടത്തും കൊറോണ ഇഷ്യൂ ഉണ്ട്. അപ്പം അതനുസരിച്ച് വിദ്യാർത്ഥികളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുള്ളൊരു തീരുമാനം എന്തായാലും അവർ ബോർഡുകാർ എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പുതിയൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. NIOS സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.